കൂവ കൃഷിക്ക് പുറകെ മഞ്ഞൾ കൃഷിയിലും വിജയഗാഥ കുറിക്കുകയാണ് മലപ്പുറത്തു നിന്നൊരു വീട്ടമ്മ. എടവണ്ണ സ്വദേശിനി ജുമൈല ബാനുവാണ് ഇത്തവണ കൂവയ്ക്കൊപ്പം 15 ഏക്കർ പാട്ട കൃഷിയായി മഞ്ഞൾ പരീക്ഷിക്കുന്നത്. കോവിഡിനെ അതിജീവിച്ച മഞ്ഞൾ കൃഷിയിൽ വിളവിന് തയ്യാറെടുക്കുകയാണ്. കോഴിക്കോട് നിന്നും മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കൃഷി സ്വപ്നം കണ്ട് വാഹനം കയറുമ്പോൾ ജുമൈല ബാനുവിന്റെ മനസ്സു നിറയെ പ്രതീക്ഷകളായിരുന്നു. 8 വർഷങ്ങൾക്ക് മുൻപ് തിരുവാലി കാളപൊട്ട് കണ്ടത്തിലെ 5 ഏക്കറിലെ കൂവ കൃഷി ഇന്നും തുടരുന്നു. കുന്നമംഗലം, പൂവാട്ടുപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ മുമ്പ് കൂവ കൃഷി ചെയ്തിരുന്നെങ്കിലും കാര്യമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കാത്തതിനാൽ ബന്ധുക്കൾ വഴിയാണ് മലപ്പുറത്തെത്തുന്നത്. തികച്ചും ജൈവ രീതിയിലായതിനാൽ നല്ല പിന്തുണയും സ്വീകാര്യതയുമാണ് ലഭിക്കുന്നത്. കൂവ കൃഷിയെക്കുറിച്ച് കേട്ടറിഞ്ഞ ബംഗളൂരുവിലുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വർഷം മുതൽ 15 ഏക്കർ പാട്ടഭൂമിയിൽ വിവിധ ഇനത്തിൽപ്പെട്ട മഞ്ഞൾ പരീക്ഷിച്ചത്. പരീക്ഷണം വെറുതെ ആയില്ലെന്നതിനുള്ള തെളിവുകളാണ് ഈ കാണുന്നതെല്ലാം. ഞാൻ 8 വർഷമായി കൂവ കൃഷി ചെയ്യണേ. 5 ഏക്കറ ആണ് ഞാൻ ഈ 8 വർഷവും കൂവ കൃഷി ചെയ്തു പോകുന്നത്. അതിനിടയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു മഞ്ഞൾ കമ്പനി എൻ്റെ അടുത്ത് വരികയും കുറച്ച് മഞ്ഞൾ ചെയ്യുമെന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ചെയ്യാമെന്ന് പറഞ്ഞു. എങ്കിലും അതിൻ്റെ വിത്ത് കിട്ടാൻ ഞാൻ വളരെ പ്രയാസപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു, തൃശ്ശൂരിൽ നിന്നും ഒരു ഗവൺമെൻറ് സ്ഥാപനത്തു നിന്നും വിത്ത് കിട്ടി. പ്രതിഭ പ്രഗതി മഞ്ഞളിൻ്റെ വിത്താണ് കിട്ടിയത്. പിന്നെ കുറച്ച് നാടൻ വിത്ത് വയനാട്ടിൽ നിന്ന് ഞങ്ങൾ ശേഖരിച്ചു. അങ്ങനെ അതെല്ലാം കൂടി കൊണ്ടുവന്ന് ഈ വണ്ടൂരിലെ പല സ്ഥലങ്ങളിലുമായിട്ട് 15 ഏക്കറിൽ ഈ വിത്ത് നട്ടു. ഇപ്പോൾ ഇതാ ഇത് കോവിഡിൻ്റെ സമയത്തായിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ ഒരുപാട് ലോക്ക്ഡൗണും മറ്റ് ഉള്ള കാരണം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും അതൊക്കെ തരണം ചെയ്ത് ഈ 15 ഏക്കറിലും ഞങ്ങൾ വിത്ത് നട്ടു. ഇപ്പോൾ അത് വളരെ നന്നായിട്ട് ചെടി നന്നായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ജനുവരിയിലാണ് ഇതിൻ്റെ വിളവെടുപ്പ്. പിന്നെ കമ്പനി എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമാണ്. പിന്നെ ഇത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ കൃഷി ചെയ്യാം. മഞ്ഞളാണെങ്കിലും കൂവയാണെങ്കിലും ഒരു വിപണി ഉണ്ടെങ്കിൽ, ഒരു മാർക്കറ്റ് ചെയ്യാനൊരു സ്ഥലം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈ കൃഷി ചെയ്യാം. ഉൽപ്പാദന ചെലവ് കുറവും വരുമാനം ഏറെയുമുള്ള കൃഷിയാണ് കൂവയെ പോലെ മഞ്ഞളും. 8 മാസക്കാലം വിളവെടുപ്പ് ദൈർഘ്യമുള്ള കൃഷികളാണ് ഇവ രണ്ടും. വിളവെടുത്ത വെള്ളക്കൂവ അമേരിക്കയിലേക്കാണ് അയക്കുന്നത്. കൃഷിക്ക് വേണ്ട വിത്തനങ്ങളും കമ്പനിയാണ് നൽകുന്നത്. വിളവെടുത്ത മഞ്ഞൾ ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനിയിലേക്കാണ് കയറ്റയക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്തടക്കം ചെയ്യാൻ പറ്റിയ കൃഷിയാണ് മഞ്ഞൾ എന്ന് മകളായ ഷിഫ പറയുന്നു. മമ്മി ഫസ്റ്റ് കുവേന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് വാർത്തയൊക്കെ ആയപ്പം ബാംഗ്ലൂരിൽ നിന്നൊരു കമ്പനി വന്നു, മഞ്ഞളുടെ ഒരു ഓഫർ കൊടുത്തു. അപ്പോൾ കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ളൊരു തരം പ്രത്യേക മഞ്ഞളാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മേഖല കോവിഡ് ഇഷ്യൂസ് വന്നിട്ട് പോലും വലിയ പ്രോബ്ലം ഒന്നുമില്ലാതെ തരണം ചെയ്യാൻ മമ്മിക്ക് കഴിഞ്ഞു. പിന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേപോലെ ഒരുപോലെ ചെയ്യാൻ പറ്റിയ ഒരു മേഖല തന്നെയാണിത്. കൃഷി എന്ന് പറയുമ്പം അങ്ങനെയാണല്ലോ. അപ്പം വലിയ എഫേർട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരിതാണ്. മേഖലയിലെ കാട്ടുമുണ്ട, എറിയാട്, കോഴിപ്പറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെ കൃഷി അടുത്ത വർഷത്തോടെ വിപുലമായ തോതിൽ വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ജുമൈല ബാനു. മകൾക്കൊപ്പം ഭർത്താവും പ്രവാസിയുമായ കുറ്റിക്കാട്ടൂർ കീഴ്മഠത്തിൽ മുസ്തഫ പൂർണ്ണ പിന്തുണയുമായി ഇവർക്കൊപ്പമുണ്ട്.